നമ്മുടെ രാജ്യത്തിൻ്റെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും കുട്ടികൾക്ക് മതപഠനം നൽകുന്നതിന് വേണ്ടിയാണ് മദ്രസകളും അതുപോലെ സൺഡേ സ്കൂളുകളും ഒക്കെ തന്നെ വിവിധ മതവിഭാഗങ്ങൾ ഇത്തരത്തിൽ സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ട്. വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. പക്ഷേ ഈ മദ്രസകളുടെ മറവിൽ വലിയ രീതിയിലുള്ള ഭീകര പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ള വാർത്തകൾ നമ്മൾ മറ്റു രാജ്യങ്ങളിൽ നിന്ന് കേട്ടിരുന്നു. പ്രത്യേകിച്ച് പാകിസ്ഥാനിൽ മറ്റും ഇത്തരം പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ള വിവരം കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത്. ന്യൂസ് ഇന്ത്യ മലയാളം ആ വാർത്ത ചെയ്യുകയും ചെയ്തിരുന്നു. അത് അമേരിക്കയാണ് ആ റിപ്പോർട്ട് പുറത്തുവിട്ടത്. പക്ഷേ ഇപ്പോൾ അതിലും വലിയ ഞെട്ടിക്കുന്ന ഒരു വലിയ വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത്. അതായത് കഴിഞ്ഞ ദിവസം ലക്നൌവിൽ നിന്നും അറസ്റ്റിലായ അൽക്വയ്ദ ഭീകരരായ മസറുദ്ദീൻ, മിൻഹാസ് അൻസാരി എന്നിവരെ ചോദ്യം ചെയ്തപ്പോഴാണ് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക്, അതായത് ഭീകരവിരുദ്ധ സ്കോഡുകൾക്ക് വളരെ ഞെട്ടലുണ്ടാക്കിയ ഒരു സംഭവം പുറത്തു വന്നിരിക്കുന്നത്. അതായത് കാൺപൂരിലെ, ഉത്തർപ്രദേശിലെ കാൺപൂരിൽ പ്രവർത്തിക്കുന്ന മദ്രസകളിലെല്ലാം തന്നെ തീവ്രവാദ പ്രവർത്തനത്തിൻ്റെ വിളനിലങ്ങളാണെന്നും ഇവിടെ ഭീകരർക്ക് പരിശീലനം നൽകാറുണ്ടെന്നും ഒപ്പം തന്നെ തീവ്രവാദികളുടെ ഒളിത്താവളങ്ങളാണ് ഈ മദ്രസകളെന്നുമാണ് ഈ ഭീകരർ അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിരിക്കുന്നത്, ഭീകരവിരുദ്ധ സ്കോഡിന് മൊഴി നൽകിയിരിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ അന്വേഷണ സംഘം തെളിവുകൾ ശേഖരിച്ചു. അതായത് തെളിവുകൾ കൂടി ഇതിനെ സാധൂകരിക്കുന്ന തരത്തിലാണ് പോകുന്നത്. ഒപ്പം തന്നെ അവർ പറയുന്നു ഈ പാക് അതിർത്തിയിൽ തമ്പടിച്ചിട്ടുള്ള അൽഖ്വയ്ദയുടെ ഭീകരൻ ഉമർ ഹൽമന്ദിക്ക് ഈ കാൺപൂരിലുള്ള മദ്രസകളുമായി അടുത്ത ബന്ധമാണുള്ളത്. ഇവരുമായി ഈ മദ്രസയിലുള്ളവർ ബന്ധപ്പെട്ടതിൻ്റെ തെളിവുകളും സിം കാർഡുകളും ഈ അന്വേഷണ സംഘത്തിന് ലഭിക്കുകയുണ്ടായി. ഏതായാലും നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് വളരെ ഞെട്ടലുളവാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതായത് നമ്മളുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്ന ഈ മദ്രസകൾ, അതായത് കുട്ടികൾക്ക് ഇസ്ലാമിക വിദ്യാഭ്യാസം പകർന്നു കൊടുക്കേണ്ട സ്ഥാപനങ്ങൾ, തീവ്രവാദത്തിന് ഈറ്റില്ലമായി മാറും, തീവ്രവാദികൾക്ക് ഈ മദ്രസകളിൽ കേന്ദ്രീകരിച്ച് പരിശീലനം നൽകുന്നു, ഒപ്പം തന്നെ ഈ തീവ്രവാദികളുടെ ഒളിത്താവളമായി ഈ മദ്രസകൾ മാറുന്നു എന്നുള്ളതാണ് വളരെ ഭയാനകരമായ കാര്യം. കാരണം ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ മുമ്പും ഉയർന്നു വന്നിരുന്നു. പക്ഷേ അത് ആരോപണങ്ങൾ മാത്രമായി നിലനിൽക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് ആരോപണമല്ല, യാഥാർത്ഥ്യമാണ് എന്ന് പിടിയിലായവർ പറയുന്നു. മസുദ്ദീനും അതുപോലെ മിൻഹാസ് അൻസാരിയും അന്വേഷണ ഉദ്യോഗസ്ഥന്മാരോട് പറയുന്നു കാൺപൂരിലെ മിക്കവാറും എല്ലാ മദ്രസകളും ഇത്തരത്തിലാണ് പ്രവർത്തിക്കുന്നത് എന്ന് പറയുന്നു. ഇവർക്ക് വലിയ രീതിയിൽ ഫണ്ട് എത്തിക്കാറുണ്ടെന്നും പറയുന്നു. അതായത് മദ്രസകൾ ഭീകരവാദ ക്യാമ്പുകളായി മാറുന്നു, അല്ലെങ്കിൽ അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്ന ക്യാമ്പുകളായി മാറുന്നു എന്ന് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഏതായാലും അന്വേഷണ സംഘം ശക്തമായി തന്നെ പിടിമുറുക്കുകയാണ്. കാരണം കഴിഞ്ഞ് കുറച്ച് നാളുകൾക്ക് മുമ്പ് സർക്കാരിൻ്റെ അംഗീകാരമില്ലാത്ത മദ്രസകൾ അടച്ചുപൂട്ടാൻ യു പി സർക്കാർ ഒരു തീരുമാനമെടുത്തിരുന്നു. ഇതിനെതിരെ വലിയ പ്രതിഷേധം ഉയരുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഈ വരുന്ന വാർത്തകൾ കൂടി കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ അന്ന് യോഗി ആദിത്യനാഥ് എടുത്ത തീരുമാനം വളരെ ശരിയായിരുന്നു എന്ന് ചില നമുക്ക് ഒരുപക്ഷെ പറയേണ്ടി വരും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.